ഞാൻ ഡോക്ടർ ഷാനി. വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊരിച്ച പത്തിരിയുടെ റെസിപ്പിയാണ്. ഇത് ഈവനിങ് സ്നാക്കായിട്ട് ചായയുടെ കൂടെ കഴിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ചിക്കൻ കറിയുടെയോ ബീഫ് കറിയുടെയോ ഒക്കെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. പുറമേ നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുള്ള പത്തിരി, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. പൊരിച്ച പത്തിരി തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ എടുക്കുന്ന വളരെ നൈസായിട്ട് വറുത്തെടുത്ത പൊടിയാണ്. അപ്പോൾ പച്ചപ്പൊടി ഉപയോഗിച്ചത് തയ്യാറാക്കരുത്, വറുത്ത അരിപ്പൊടിയാണ് ഈ റെസിപ്പിയിലേക്ക് ഏറ്റവും നല്ലത്. ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് 1 കപ്പാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ 250 ml മെഷറിംഗ് കപ്പിന് 1 കപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം പത്തിരി വേണോ അതിനനുസരിച്ച് അളവ് വ്യത്യാസപ്പെടുത്തി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി അളന്ന് എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് പത്തിരിപ്പൊടി നമുക്ക് മാറ്റിവെക്കാം. നമുക്ക് പത്തിരി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു കടായിയിലേക്ക് നമുക്ക് ആദ്യമേ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ അതേ മെഷറിംഗ് കപ്പിന് തന്നെ അളന്നെടുത്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരാം. കാരണം ഓരോ ബ്രാൻഡിൻ്റെയും പൊടികൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരാറുണ്ട്. നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് പത്തിരിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മുടെ പത്തിരി നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ വെള്ളം നന്നായിട്ട് വെട്ടിത്തിളയ്ക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വാട്ടിക്കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ എത്രമാത്രം നന്നായിട്ട് ഇത് വാട്ടിക്കുഴച്ചെടുക്കുന്നോ അത്രമാത്രം നമ്മുടെ പത്തിരിയും നല്ല സോഫ്റ്റായിട്ടും ക്രിസ്പിയായിട്ടും ഒക്കെ കിട്ടും. നമ്മൾ സാധാരണ നൈസ് പത്തിരിയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇതിലും ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ പൊടി ഞാൻ നന്നായിട്ടൊന്ന് സ്പാച്ചുല ഉപയോഗിച്ച് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല ചൂടാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറുന്നത് വരെ നമുക്ക് ഒരു ലിഡ് ഉപയോഗിച്ച് നിന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഈ ഒരു ചൂടിൽ തന്നെ ഇരുന്ന പൊടി നന്നായിട്ട് വെന്ത് കിട്ടും. കൈ ഉപയോഗിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റണം. ആ ഒരു പാകമാകുമ്പോഴേക്കും നമുക്ക് ലിഡ് തുറന്നിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ, നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മുടെ മാവിൻ്റെ ചൂട് ആറുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1/2 കപ്പ് തേങ്ങ ചിരകിയത് നമുക്കെടുക്കാം. ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ ചെറിയ ജീരകം. ചില സ്ഥലങ്ങളിലൊക്കെ ഇതിലേക്ക് പെരുംജീരകം അല്ലെങ്കിൽ ഫെനൽ സീഡ്സ് ചേർക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ 3-4 അല്ലി ചെറിയ ഉള്ളി കൂടി ചേർക്കുന്നുണ്ട്. 4 ചെറിയ ഉള്ളി, 2 അല്ലി വെളുത്തുള്ളി, ഇത്രയുമാണ് തേങ്ങ ക്രഷ് ചെയ്തെടുക്കുന്നതിലേക്ക് ഞാൻ ചേർക്കുന്നത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിവിടെ തേങ്ങ മിക്സിയിൽ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മാവ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അതിൻ്റെ ചൂട് കുറച്ച് ആറിയിട്ടുണ്ടാകും. നമുക്കത് കുഴയ്ക്കാൻ പാകത്തിന് ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്കോ ഒരു പാത്രത്തിലേക്കോ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യമേ വാട്ടിക്കുഴച്ച് വെച്ച മാവ് ഞാൻ കുഴയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങയും ചെറിയുള്ളിയും ജീരകവും വെളുത്തുള്ളിയും എല്ലാം ചേർന്ന് മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു പൊരിച്ച പത്തിരിക്ക്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലായെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. ഇതിന് പകരം നിങ്ങളുടെ കയ്യിലില്ലായെങ്കിൽ എള്ള് ചേർക്കാവുന്നതാണ് കറുത്ത എള്ള്. അപ്പോൾ ഞാനിതിലേക്ക് ഇന്ന് കരിഞ്ജീരകമാണ് ചേർക്കുന്നത്. ഒരല്പം മാത്രം കരിഞ്ജീരകം നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചായക്കടയിലൊക്കെ തയ്യാറാക്കുന്ന പൊരിച്ച പത്തിരിയിലേക്ക് അവർ ഒരല്പം റവയും മൈദയും ചേർക്കാറുണ്ട്. ഞാനിന്നിതിലേക്ക് മൈദ ചേർക്കുന്നില്ല, അതിന് പകരം 1 ടീസ്പൂൺ റവ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ റവ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിവിടെ 1.5 ടീസ്പൂണാണ് എടുത്ത് വെച്ചത്. ഏകദേശം 1 ടീസ്പൂണോളം റവ നമുക്കിതിലേക്ക് ആദ്യമേ ചേർത്ത് കൊടുക്കാം. ഇനി കൈ നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെറു ചൂടോടുകൂടി തന്നെ നന്നായിട്ടിത് കുഴച്ചെടുക്കണം. നമ്മുടെ മാവ് ഞാൻ ഇതുപോലെ ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നല്ല പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരല്പം സമയം എടുത്ത് തന്നെ നന്നായിട്ടിത് തേച്ച് കുഴയ്ക്കണം. എങ്കിൽ മാത്രമാണ് നല്ല പത്തിരി നമുക്ക് ചുട്ടെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ പത്തിരി നമുക്കിനി പരത്തിയെടുക്കണം. ഒന്നുകിൽ നിങ്ങൾക്കിത് ചെറിയ ഉരുളകളാക്കി എടുത്ത് കൈ ഉപയോഗിച്ച്, കൈ വേണമെങ്കിൽ ഒരല്പം വെള്ളത്തിൽ ഒന്ന് മുക്കിയതിന് ശേഷം കൈ കൊണ്ട് തന്നെ നമുക്കിത് പരത്തി ഷേപ്പാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവ ചെയ്യാൻ പോകുന്നത്
ഈ മുഴുവൻ ബോളിനെ രണ്ടായിട്ട് ഭാഗിച്ച് രണ്ടുണ്ടയാക്കി എടുക്കുക. എന്നിട്ട് ഓരോന്നും ഒരിഞ്ച് കനത്തിൽ നമുക്ക് അത് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ട്രേ ആണ് എടുത്തിരിക്കുന്നത്. കുറച്ച് പഴയ ഒരു ട്രേ ആയിരുന്നു എൻ്റെ. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ ചെറിയൊരു ക്ലീൻ റാപ്പ് വെച്ചൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഉണ്ട ഇതിലേക്ക് വെച്ചിട്ട് കൈ ഉപയോഗിച്ച് ആദ്യമേ ഒന്ന് പരത്തിയെടുക്കാൻ വേണമെങ്കിൽ, അതിനുശേഷം അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് സ്മൂത്ത് ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ക്രാക്ക് വരുന്നുണ്ട് എങ്കിൽ അല്പം വെള്ളത്തിൽ മുക്കിയ കൈ കൊണ്ട് ഒന്നോട് സ്മൂത്ത് ചെയ്ത് എടുത്താൽ മതിയാകും. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പൊടി ഉപയോഗിച്ചും പരത്തിയെടുക്കാം. മൈദ ഒരല്പം തൂവിയതിന് ശേഷം വേണമെങ്കിൽ ഇത് പരത്തിയെടുക്കാവുന്നതാണ്. ആദ്യത്തെ ബോള് ഞാൻ കൈ ഉപയോഗിച്ച് നന്നായിട്ട് ഈ ഒരു തിക്നെസ്സിൽ പരത്തിയെടുത്തു. അതിനുശേഷം ഇതുപോലെ ഒരു ചപ്പാത്തി റോൾ ഉപയോഗിച്ച് അതിൻ്റെ മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് സാധാരണ ഈ ഒരു കട്ടിയിലാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് അധികം കട്ടിയുള്ള പത്തിരി ഇഷ്ടമല്ല എങ്കിൽ അത് ഒഴിവാക്കി കുറച്ചുകൂടി തിന്നാക്കി എടുക്കാം. പക്ഷേ എപ്പോഴും പൊരിച്ച പത്തിരി ഒരല്പം കട്ടിയുള്ളതാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളത്. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ നമ്മൾ ബുൾസേ തയ്യാറാക്കാൻ വേണ്ടി ഒരു മോൾഡ് മേടിച്ചിരുന്നല്ലോ ഓൺലൈനിൽ, ഞാൻ ഹോൾ വീഡിയോയിൽ കാണിച്ചിരുന്നു. ഈ മോൾഡ് ഉപയോഗിച്ചിട്ടാണ് ഞാനിന്നിവിടെ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. എത്രമാത്രം വലിപ്പം വേണം എന്നുള്ളതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുത്താം. ചായക്കടയിൽ കിട്ടുന്ന പത്തിരിക്ക് കുറച്ചധികം വലിപ്പം ഉണ്ടാകാറുണ്ട്. പക്ഷേ എനിക്കെപ്പോഴും ഒരു മീഡിയം സൈസിലുള്ള പത്തിരിയാണ് കൂടുതൽ ഇഷ്ടം. ഇപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ ഉള്ളിൽ ഒരല്പം എണ്ണ തടവിയാൽ നമുക്ക് പെട്ടെന്ന് വിട്ട് കിട്ടും. ഈ ഒരു പാകത്തിനാണ് ഞാനിവിടെ പത്തിരി കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള മാവ് നമുക്ക് രണ്ടോ മൂന്നോ പത്തിരിയാണ് ഈ ഒരളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുക. ബാക്കി വരുന്ന മാവ് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് മുഴുവൻ മാവും ഇതുപോലെ കട്ട് ചെയ്ത് ഈ ഒരു ഷേപ്പിലേക്ക് എടുക്കാം. കണ്ടല്ലോ ഇതിൻ്റെ തിക്നെസ്, ഈ ഒരു പരുവത്തിനാണ് നമുക്ക് കിട്ടേണ്ടത്. ഇപ്പോൾ ദാ നമ്മൾ മുഴുവൻ മാവും ഇതുപോലെ പത്തിരിയായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഷേപ്പ് കിട്ടുന്നതിന് കട്ടർ ഉപയോഗിച്ച് ഷേപ്പിലെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കപ്പ് അരിപ്പൊടിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് കറക്റ്റ് ഈ ഒരു ഷേപ്പിലും വലുപ്പത്തിലും 15 എണ്ണമാണ്. അതിൻ്റെ കൂടെ ലാസ്റ്റ് വന്ന ഒരു ബോള് ഞാൻ ഇതുപോലെ കൈ ഉപയോഗിച്ചൊന്ന് ഷേപ്പ് ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് 16 എണ്ണമാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഒട്ടും സമയം കളയേണ്ട ആവശ്യമില്ല. ഇത് കൂടുതൽ സമയം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മാവ് ഡ്രൈ ആയി പോകും. അപ്പോൾ ആവശ്യത്തിനുള്ളത് വേഗം തന്നെ എടുത്തിട്ട് നമുക്ക് ചൂടായ എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാം. ഇത് വറുത്തെടുക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇന്ന് വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ സൺഫ്ലവർ ഓയിലും തയ്യാറാക്കാവുന്നതാണ്. എണ്ണ നന്നായിട്ട് ചൂടായി കിടക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പത്തിരി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പത്തിരി ഇട്ട ഉടനെ തന്നെ നമ്മൾ സ്പൂൺ ഉപയോഗിച്ചോ തവി ഉപയോഗിച്ചോ ഒന്നും ഇളക്കി കൊടുക്കരുത്. ഞാനിവിടെ ഒരേ സമയം 3 എണ്ണമാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് അല്പം കുറച്ച് കൊടുക്കാം. പത്തിരി ഇട്ട് ഒരല്പ സമയം കഴിയുമ്പോഴേക്കും എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടെങ്കിൽ അത് നന്നായിട്ട് മുകളിലേക്ക് പൊങ്ങി വരും. അപ്പോൾ നമ്മുടെ പത്തിരി ദാ പൊങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുത്താൽ മതിയാകും. ഇത് രണ്ടാമത്തെ പത്തിരിയും ഇതുപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ പത്തിരിയൊക്കെ രണ്ട് സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് മൂക്കണം. ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. എങ്കിൽ മാത്രമാണ് ഉള്ളിൽ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു ഈവനിങ് സ്നാക്കാണ് മലബാർ സ്റ്റൈൽ പൊരിച്ച പത്തിരി. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയാൻ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ദാ നമ്മുടെ പത്തിരി നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം. എണ്ണയിൽ നിന്ന് എടുക്കുന്നതിന് തൊട്ട് മുന്നെയായിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത നല്ല പത്തിരി നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ല നല്ല വീഡിയോസുമായി വരുന്നതുവരെ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ ബൈ.